ദിലീപളിന് ആ വീടിന്റെ പണി തുടങ്ങിയത് മുതൽ പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്താലും ഓരോ തടസ്സങ്ങളും. അവസാനം ആ വീട്ടിൽ നിന്ന് പോകുന്ന പോക്കിലാണ് അളിയൻ ആക്സിഡന്റ് ആവുന്നത്. ആ ഇതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവേ. അളിയൻ ചത്ത് മൂന്നിൻ്റെ അന്നോട്ട് ഇയാളത് വിൽക്കാൻ നോക്കുക. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും മേടിക്കോ സാറേ? സാറ് വിശ്വസിക്കുമോന്നറിയില്ല. അളിയൻ ഒരുപാട് ആഗ്രഹിച്ചു കെട്ടിയ വീടല്ലേ. ചത്താലും അങ്ങനെ പെട്ടെന്ന് ഭയപറഞ്ഞു പോവോ? ആളെ കണ്ടിട്ടുണ്ട് പലരും. രാത്രിയിൽ ചില തട്ടലും മുട്ടലുമൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അയ്യോ സത്യമാ സാറേ? ഉള്ളതാ? സാറേ എല്ലാ പേപ്പറും ഉണ്ട് ഇതിലെ. ആ ഇത് ബാലനുള്ളതാ. ഓ ഒന്ന് തുറക്ക് ശശാങ്കൻ. വേണ്ട, എനിക്ക് സാറിന് വിശ്വാസ. സാറേ പോവുക, കാണാ. കാണോ? ഓ ഇനി എവിടെ കാണാൻ. ബാലം പോവുക സാറേ. ഗുഡ് ബൈ. അല്ലെങ്കിൽ എനിക്ക് ആരാ ഉള്ള ഇവിടെ? ഉള്ളവരൊക്കെ ചത്ത്. മൂത്തൊരുത്തൻ ദുബായി പോയി വന്നു. ബാലനെ പിന്നെ ആർക്കും വേണ്ട. ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട. ബാലം വെറും പട്ടി. കണക്ക് പറയണ ശരിയല്ല, എന്നാലും പറയണല്ലോ. ആവതുള്ള കാലത്തുണ്ടാക്കിയതൊക്കെ അവളും പിള്ളേരും കൂടിയാ തിന്നത്. എന്നാ ഇത് ഞാൻ അവളെ കൊണ്ട് തീറ്റിക്കൂല. ഇത് ബാലന്റെ റിട്ടയർമെന്റ് ഫണ്ടാ. ആ കുടുംബത്ത് നിന്ന് റിട്ടയർ ചെയ്തെന്റെ ഫണ്ട്. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. എന്ന് വെച്ച് ബാലൻ കാശിക്കൊന്നും പോവില്ല, നല്ല അന്തസ്സായിട്ട് ജീവിക്കും. ഉള്ളത് പറഞ്ഞാൽ ലൂക്ക് സാറിനെ പറ്റിച്ചാൽ ചെറിയ വിഷമമുണ്ട്. ലൂക്ക് സാറ് പാവാ, ക്ഷമിച്ചോളൂ.